ഇതാണ് ഡ്രാഗൺ മാർട്ട്. കേറി വരുമ്പോഴുള്ള കാഴ്ചയാണിത്. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കേറി കാഴ്ചകൾ കാണാം. നല്ല വെയിലാണ്, പുറത്ത് അടിപൊളിയായിട്ടാണ് ഇവിടെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, വെള്ളമൊക്കെ വരുന്ന എല്ലാ സമയത്തും ഉള്ളതാണിത്. നല്ല ഭംഗിയിൽ ഡ്രാഗണൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഡ്രസ്സുകളൊക്കെ, പെണ്ണുങ്ങളൊക്കെ ഡ്രസ്സുകളൊക്കെ ഇഷ്ടംപോലെ നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കിട്ടാത്ത ഒരു സാധനവും ഇല്ല കേട്ടോ, എല്ലാ സാധനവും കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാലുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് കയറിയ സ്ഥലം മറന്നുപോകും. ഏത് വഴിയിൽ കൂടെ നമ്മൾ കയറിയെന്നുള്ള മറന്നുപോകും. കണ്ടോ, ഫാൻസി റിങ്ങുകൾ, എല്ലാ സാധനങ്ങളും ഉള്ള ഷോപ്പുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരുവിധം എല്ലാം നമുക്ക് വേണ്ട എല്ലാ സാധനവും ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ഒറിജിനലിന് വെല്ലുന്ന പ്ലാസ്റ്റിക് ചെടികളും പൂവുകളൊക്കെയാണ് കണ്ടോ. എല്ലാ സംഭവവും കിട്ടും, അത്ഭുതമാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് സാധനം. ജിമ്മിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് വിൽക്കുന്ന ഷോപ്പാണ്. ഇതേപോലെ എന്തൊക്കെ സാധനങ്ങൾ വേണോ എല്ലാം കിട്ടും. ഓരോ സാധനങ്ങൾക്കും ഓരോ ഏരിയയാണ്. ഇത് ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന ചൂണ്ട ഉണ്ടല്ലേ, ഫിഷിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ലൈറ്റിൻ്റെ ഷോപ്പ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. അത്രക്ക് സെറ്റപ്പാണ് ലൈറ്റിൻ്റെ ഷോപ്പ്. അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ലൈറ്റുകളാണ്, അടിപൊളി ലൈറ്റുകൾ. വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റുകൾ. അതുകൊണ്ടോ, മൊത്തം ലൈറ്റുകളാണ്. പുതിയ മോഡലിലുള്ള ലൈറ്റുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നല്ല അടിപൊളി ക്രിസ്റ്റൽ ലൈറ്റുകൾ. പറഞ്ഞാൽ മനസ്സിലാവില്ല എങ്ങനെയാന്നുള്ളത്. ശരിക്കും കാണണം, നേരിട്ട് കാണണം, അതിൻ്റെ ഭംഗി കാണണം എന്നുണ്ടെങ്കിൽ. അത്രക്ക് ഭംഗിയാണ്. അറബിക് സ്റ്റൈലിലുള്ള ലൈറ്റുകൾ വിൽക്കുന്ന ഷോപ്പുകളാണ്. അറബിക് സ്റ്റൈലിലുള്ള ലൈറ്റുകൾ വിൽക്കുന്ന ഷോപ്പുകൾ. ഇതാണ്ടോ, ഒക്കെ അടിപൊളിയാണ്. അടിപൊളി സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങണ്ട. അത്രക്ക് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഈ കാണുന്ന വര കണ്ടില്ലേ, ഈ വരയിൽ കൂടെ വേണം പോകാൻ. വഴി തെറ്റാതെ പോകാൻ വേണ്ടി ഈ വരയിൽ കൂടെ വേണം പോകാൻ. ഓരോ സാധനങ്ങൾക്കും ഓരോ സെക്ഷനാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതേപോലെ ഓരോ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഓരോ എക്സിറ്റിലേക്ക് ബോർഡ് നോക്കി വേണം നമ്മൾ വന്ന വഴി നോക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ മാറിപ്പോവും. അത്ര കൂടുതൽ ഏരിയ ഉണ്ട്. ഈ സാധനങ്ങൾ നാട്ടിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഇത് പെട്രോളിൽ ഓടുന്ന ടോയ്സ് കാറാണ്. ടോയ്സ് കാർ എന്ന് പറഞ്ഞാൽ ഇവിടെ അറബി കുട്ടികളൊക്കെ വലിയ ആൾക്കാരും മത്സര ഓട്ടം നടത്തുന്നതാണ് ഈ സാധനത്തിന്. മണലും അല്ലാതെ പാർക്കിങ്ങിലൊക്കെ അടിപൊളി സാധനമാണ്. ഭയങ്കര സൗണ്ടും ഭയങ്കര സ്പീഡും ആയിട്ടുള്ള ഒരു ടോയ്സാണിത്. നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഈ സാധനം. ഒരു അപാര സാധനമാണിത്. ഇത് ചാർജ് ചെയ്യുന്നതാണ് സ്കൂട്ടർ. ഇലക്ട്രിക് സ്കൂട്ടറുകൾ, റീചാർജ് ചെയ്തിട്ട് ഓടുന്ന സ്കൂട്ടറുകളാണ് ഇതൊക്കെ. ഇതിപ്പോൾ ഇഷ്ടംപോലെ ഇവിടെ ഇത് ഓടാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തന്നെ. ഇത് പിന്നെ ആർട്ടിഫിഷ്യലായിട്ടുള്ള മുടി, ആഫ്രിക്കയിലൊക്കെ ഉള്ള ആളുകൾ കൂടുതലായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ മുടിയാണ്. കാരണം ഇതാണ്ടോ അടിപൊളി, കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി മുടികൾ. അതുപോലെ ആർട്ടിഫിഷ്യലായിട്ടുള്ള നൈലുകളാണ് ഇതൊക്കെ. നമ്മളെ നഖത്തിൽ കൊടുക്കുന്ന ആർട്ടിഫിഷ്യൽ നൈലുകൾ, ഇഷ്ടംപോലെ മോഡലുകൾ. ഇതേതാ സാധനം നോക്കി നിങ്ങൾ, അടിപൊളി. ഇതൊക്കെ ഇലക്ട്രിക്കലാവും, റീചാർജ് ചെയ്യുന്നതാവും. ഇതാണ്ടോ, ഇതൊക്കെ അതിൽ പെട്ടതാണ്, റീചാർജബിളാണ്.
ഇത് ക്യാമറകൾ വിൽക്കുന്ന ഏരിയയാണ്. ക്യാമറയാണ് ഈ ഏരിയയിൽ മുഴുവൻ വിൽക്കുന്നത്. കാണണ്ട എല്ലാ ഷോപ്പിലും ക്യാമറ, ഒരു ഏരിയയിൽ മുഴുവൻ ക്യാമറ. പിന്നെ അതുപോലെ സൗണ്ട് സിസ്റ്റം ഒക്കെ, സ്പീക്കറുകളൊക്കെ, ബ്ലൂടൂത്ത് സ്പീക്കറുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ മോഡൽ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഇതാണ്ടോ അടിപൊളി വർക്കിംഗ് ഉള്ള സാധനങ്ങളാണ്. പക്ഷെ ചൈനേൻ്റെ ആണ് കേട്ടോ. ശരിക്കും വഴി തെറ്റിപ്പോയി ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ, അത്രക്ക് ദൂരമുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വന്ന വഴി മാറിപ്പോവും, ഓർത്ത് വെക്കണം. സ്റ്റേജിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ലൈറ്റുകളൊക്കെ വെക്കുന്ന ഷോപ്പാണിത്. കാറിലൊക്കെ സെറ്റ് ചെയ്യുന്ന LED വേണ്ടോ, പുതിയ മോഡലുകൾ. ഇത് അതേപോലത്തെ ഷോപ്പാണ്, അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പ്. ഇത് മറ്റേ നമ്മൾ ടിക്ടോക്ക് വീഡിയോ, യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡുകൾ, മൈക്കുകൾ, ഗിംബൽ, ഇതേപോലത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു മൊബൈൽ, ഇങ്ങനെ എക്സസറീസ് വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ടോയ്സ്, കുട്ടികളെ പാവകളൊക്കെ വിൽക്കുന്ന ഷോപ്പ്. ഇതൊക്കെ മസാജ് ചെയ്യുന്ന ചെയറുകളാട്ടോ, മസാജ് ചെയറുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതിൽ കയറി ഇരുന്നാൽ മതി മസാജ് ചെയ്ത്. ഹൗസ് ഹോൾഡ് അക്സസറീസ് വിൽക്കും. നമ്മളെ ഷവറൊക്കെയാണ് ആ കാണുന്നത്. അതുപോലെ ഹാൻഡ് വാഷിൻ്റെ സെറ്റുകൾ, ഹാൻഡ് വാഷ് ഡിസ്പെൻസറുകൾ, ഇത് വേണ്ടോ. ക്ലോസറ്റ്, അടിപൊളി ഒക്കെ വെറൈറ്റി സാധനങ്ങളാണ്. ഇത് ഡ്രില്ലറുകളും അതേപോലെയുള്ള പമ്പൊക്കെ വിൽക്കുന്ന ഷോപ്പാണിത്. വോക്കം ക്ലീനർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പ്. ഇത് ഡ്രാഗൺ മാർട്ട് 1 ആണ്. ഡ്രാഗൺ മാർട്ട് 2 ഉണ്ട് കേട്ടോ. 2-ൻ്റെ ഉള്ളിലാണ് തിയേറ്ററൊക്കെ ഉള്ളത്. തിയേറ്റർ, ഷോപ്പിംഗ് മാളൊക്കെ ഉള്ളത് 2-ൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കൗണ്ടറുകൾ, ഇഷ്ടംപോലെ സാധനങ്ങൾ, എല്ലാ സാധനവും. ഇതിൻ്റെ ഉള്ളിൽ കിട്ടാത്ത സാധനം ഒന്നുമില്ല, എല്ലാം കിട്ടും. പക്ഷെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ചൈനേൻ്റെ സാധനങ്ങളാണ് കൂടുതൽ. പക്ഷെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല, എല്ലാ സാധനവും ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. ഇതാണ്ടോ ടൈൽസ് വരെ ഉണ്ട്, ടൈൽസ്, മാറ്റ്, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും. ഇവിടെ കിട്ടാത്ത ഒരു സാധനവുമില്ല. ഓരോ ഏരിയയിലും ഓരോ സാധനങ്ങളാണ്. ഡോറിൻ്റെ ഹാൻഡിലുകൾ, പല മോഡലുള്ള ഹാൻഡിലുകൾ, ഇതൊക്കെ അതേപോലത്തെ ഷോപ്പുകൾ തന്നെയാണ്. അതുകൊണ്ട് ഷവർ, അതേപോലത്തെ പൈപ്പുകൾ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ വിൽക്കുന്ന ലോക്കർ വിൽക്കുന്ന ഷോപ്പ്. ശരിക്കും ഒരു ദിവസം മുഴുവൻ നടക്കാനുള്ള സംഭവം ഉണ്ട് ഇതിനുള്ളിൽ. അത്രക്കും കാണാനുള്ള സംഭവങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത്രക്ക് അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ദൂരം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിച്ചാൽ തീരും, അത്രക്ക് ദൂരമുണ്ട്. അണ്ടമാനം ദൂരം. ട്രോളീൻ്റെ വീലുകൾ, സാധനങ്ങൾ വിൽക്കുന്നത്, അതേപോലെ ലൈറ്റിൻ്റെ ഷോപ്പുകൾ, ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലില്ലാത്ത സംഭവമില്ല. ഇലക്ട്രിക് സ്കൂട്ടറുകൾ, ഇത് കണ്ടോ, പല മോഡലുള്ള സ്കൂട്ടറുകൾ. പിന്നെ വേറൊരു സൈക്കിൾ കണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ സംഭവം എന്താ പറയുക, ഇവിടുന്ന് ഞാനേ ഒരു സൈക്കിൾ വാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി. സൈക്കിളിൻ്റെ വില 380 ദിർഹംസ് ആണ്. നാട്ടിലെത്തി ആ സൈക്കിളിൻ്റെ വില ചോദിച്ചപ്പോൾ 25,000 രൂപ നാട്ടിലെ വില. ഇവിടെ 380 രൂപ, നാട്ടിൽ 25,000 രൂപ. എനിക്ക് കാർഗോ വിടാൻ വേണ്ടിയിട്ടായത് കിലോന് 5 ദിർഹംസ് ആണ്. 5 ദിർഹംസ് എന്ന് പറയുമ്പോൾ നാട്ടിലുള്ള 100 രൂപ. 5 ദിർഹംസിന് എത്ര രൂപ ഉണ്ടാവും, പിന്നെ 10 കിലോ ആയി. 10 കിലോക്ക് നാട്ടിലുള്ള 1,000 രൂപ ആയിട്ടുണ്ടാവും. ആ 1,000 രൂപയും പിന്നെ 380. അപ്പോൾ എത്ര ആയി, 9,000 രൂപ, 9,500 രൂപ. എനിക്ക് നാട്ടിൽ സൈക്കിൾ എത്തി. പക്ഷേ ആ സൈക്കിളിൻ്റെ നാട്ടിലുള്ള വില 25,000 രൂപയാണ് നാട്ടിലെ വില. ലൈറ്റുകൾ നോക്കി, സോളാറിൽ പെട്ട ലൈറ്റുകളുണ്ട് കേട്ടോ. ഇതിൽ സോളാറിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റുകളുണ്ട്, അല്ലാത്തതുണ്ട്, കറണ്ടിൽ കൊടുക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ലൈറ്റുകളാണ്. ലൈറ്റുകളുടെ ഷോപ്പ് ഒരുപാടുണ്ട്. ഇതേപോലെ തന്നെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. ടൈലുണ്ട്, പിന്നെ കിച്ചൺ വെയർ ഉണ്ട്, അങ്ങനത്തെ എല്ലാ സംഭവവും ഉണ്ട് ഇതിനുള്ളിൽ. ഏതാ ലൈറ്റ്, ഇതൊക്കെ 1,350 ദിർഹംസ് ആണ് ഈ ലൈറ്റിൻ്റെ വില കാണുന്നത്. 1,350 ദിർഹംസ് എന്ന നാട്ടിലുള്ള എത്ര ആയി, 1,027,000 രൂപ ഈ ഒരു ലൈറ്റിൻ്റെ വില. 27,000 രൂപയാണ് കാണുന്നത്.
225 റംസിനാണ് ഈ ചെറിയ ലൈറ്റ്. പല വലുണ്ട്, ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. സിമ്പിളായിട്ടുള്ള ചെറിയ ഹൈറ്റ് കുറഞ്ഞ ലൈറ്റുകൾ, വേറെ ചെറിയ ലൈറ്റുകൾ. വേറൊരു സംഭവം എന്താ വെച്ചാൽ, ഈ മൊബൈൽ ആക്സസറീസ് ഇല്ല, മൊബൈൽ കവറുകളൊക്കെ, എല്ലാ ഫോണിൻ്റെ കവറുകളും ഇവിടെ കിട്ടും. എല്ലാ മോഡൽ ഫോണിൻ്റെ കവറുകളും പല ഡിസൈനിലുള്ളത്, അടിപൊളി കവറുകൾ എല്ലാ മോഡൽ ഫോണിൻ്റെ ഇവിടെ അടുത്ത്. ഈ അറബികളൊക്കെ ദൂരെയുള്ള ആൾക്കാരും അടുത്തുള്ള ആൾക്കാരൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വരിക, കാരണം അത്ര ടോപ്പ് വെറൈറ്റി, നല്ല ഭംഗിയുള്ള അടിപൊളി കവറുകൾ, നമ്മൾ സങ്കല്പിക്കാൻ പറ്റാത്തത്ര ഭംഗിയുള്ള കവറുകളൊക്കെ ഇവിടെ കിട്ടും. ഇതാണിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന ഷൂ. ഹൗ മച്ച് ദിസ് വൺ? ദിസ് ഇസ് ലൈക്ക് 85, 85 ദിർഹംസ്. നാട്ടിലുള്ള 1700 റുപ്യയാണ് ഈ ഷൂവിൻ്റെ ഒക്കെ വില. കർട്ടൻ മെറ്റീരിയൽ വിൽക്കുന്ന ഷോപ്പുകൾ, കർട്ടൻ്റെ മെറ്റീരിയൽ വിൽക്കുന്ന ഷോപ്പുകൾ. അതുപോലെ ഇത് വേറെ വെറൈറ്റി ലൈറ്റാ കേട്ടോ, അത് നമ്മൾ ഇതുവരെ കണ്ട പോലത്തെ ലൈറ്റ് അല്ല, വെറൈറ്റി ലൈറ്റ്. ഓ, ഇത് ഇതുവരെ കണ്ടതിനേക്കാളും ഏറ്റവും ടോപ്പ്, ഒരു രക്ഷയില്ല. 760 ദിർഹംസാണ് ഈ ചെറിയ ലൈറ്റിന് കാണുന്ന വില. അടിപൊളി ലൈറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ലൈറ്റ്. നടന്നു പോകുമ്പോൾ നല്ല മണമാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇതാ ഊത് അത്തറൊക്കെ വിൽക്കുന്ന ഷോപ്പാണിത്, ഊതിൻ്റെയൊക്കെ ഷോപ്പ്. പൈസ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതേപോലത്തെ വണ്ടി ഉണ്ട് ഇതിനുള്ളിൽ യാത്ര ചെയ്യാൻ, അതിൽ കയറിയിട്ട് എന്താക്കാം, യാത്ര ചെയ്യാണ്ടോ. ലേഡീസ് ഡ്രസ്സ് വിൽക്കുന്ന ഷോപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. ഇതൊക്കെ കർട്ടനാണ്, ഇഷ്ടംപോലെ സാധനങ്ങളാണ്. നമുക്ക് കണ്ടാൽ തീരുവില്ല, അത്രയും ഉണ്ട്. ഇത് വന്ന വഴി മറന്നു പോകാ പ്രശ്നം, കാരണം അത്രക്ക് ദൂരമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ. ഇത് കുട്ടികളുടെ ഡ്രസ്സ് വിൽക്കുന്ന ഷോപ്പ്, പിന്നെ അതേപോലെ ജ്വല്ലറി കണ്ടോ, ഫാൻസി ഓർണമെൻറ്റ്സ് വിൽക്കുന്ന ഷോപ്പ്. ഇതാണ് ആർട്ടിഫിഷ്യൽ ഹെയർ, നമ്മളെ മുടിയാണ് ഇത് കണ്ടോ. അതേപോലെ അതിൻ്റെ ക്ലിപ്പുകൾ, മുടി. ഇത് അധികം ആഫ്രിക്കയിലുള്ള ആൾക്കാരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഈ മുടി, പല കളറിലുള്ള പല മോഡലുള്ള മുടികൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മസാജ് ചെയ്യുന്ന ചെയറുകളാണ് ഇതിൻ്റെ അടിയിലുള്ള, മുകളിൽ ലൈറ്റ് വെക്കുന്ന ഷോപ്പ്, ഫാൻസി ഷോപ്പുകൾ. കുട്ടികൾ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഫാൻസി ഷോപ്പില്ല, അതേപോലെ തന്നെയാണ്. പക്ഷേ വേറെ വെറൈറ്റി സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്, വാഷ് ബേസും അതേപോലെ തന്നെ അതിന് സെറ്റ് ചെയ്തിട്ടുള്ള കണ്ണാടി, ബാത്ത് ഡബ്ബ, അതേപോലത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പാത്. ടൈൽസിന് പകരം നിലത്ത് വിരിക്കുന്ന സാധനം കേട്ടോ, ടൈൽസിന് പകരം നിലത്ത് വിരിക്കുന്ന ഇതേപോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പാണ്. ഇതേപോലത്തെ ഷോപ്പുകൾ ഇതിനുള്ള ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ മൈക്ക്, റെക്കോർഡിംഗ് മൈക്ക് പോലത്തെ മൈക്ക് വിൽക്കുന്ന, അതേപോലെ ലൈറ്റ്, മൊബൈൽ ആക്സസറീസ് വിൽക്കുന്ന ഷോപ്പുകൾ ഇതിനുള്ള ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും സമയം ഒരുപാടായി, അപ്പോൾ ഒന്ന് നമുക്ക് തിരിച്ചു പോവാം. ഇക്കൂട്ടത്തിൽ ഇതൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഈ ബെഡ്ഷീറ്റുകളൊക്കെ നാട്ടിലൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ ഇത്ര 500 ദിർഹംസിൻ്റെ ബെഡ്ഷീറ്റാണ് ആ കാണുന്നതൊക്കെ ഉണ്ടോ. 100 ദിർഹംസ്, 150 ദിർഹംസ് ഒക്കെയാണ്. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, നമ്മളെ തൊപ്പിയിലും അതേപോലെ ബനിയനിലൊക്കെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന ഷോപ്പാത്. തൊപ്പിയിലും ബനിയനിലൊക്കെ ലെറ്റർ പ്രിൻ്റ് ചെയ്ത്, നമ്മളെ പേരൊക്കെ വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കും, ഡിസൈനൊക്കെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കും, അങ്ങനത്തെ ഷോപ്പാണിത്. വാച്ചുകളൊക്കെ കണ്ടോ, ഇഷ്ടംപോലെ മോഡലുകളാണ്. അപ്പം എന്തായാലും നമുക്കെന്താക്കാം, തിരിച്ചു പോകാം, കാരണം ലേറ്റായി. ഇനി നമുക്ക് അടുത്തൊരു ദിവസം ഡ്രാഗൺ മാർട്ട് 2 കാണാം. ഇത് തന്നെ ഇഷ്ടംപോലെ കാണാനുണ്ട്, ഇത് ഞാൻ പകുതി കൂടെ എത്തിയിട്ടില്ല എന്തായാലും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചയായിട്ട് വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ താങ്ക് യു.